ബ്രിട്ടേമീസാണ്. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ബസ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരുടെയും ബ്ലഡിൻ്റെ കളർ നമുക്കറിയാം, നല്ല റെഡ് കളറാണ് അല്ലേ. കൈ എവിടെയെങ്കിലും കണ്ട് മുറിയുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് പൊട്ടുമ്പോഴൊക്കെ നമ്മൾ നല്ല റെഡ് കളറിലുള്ള ബ്ലഡ് കാണാം. എന്തുകൊണ്ടാണ് നമ്മുടെ ബ്ലഡിന് ഇങ്ങനെ റെഡ് കളർ എന്നറിയാമോ? നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ ഉള്ളിൽ നമുക്ക് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ എന്നിങ്ങനെ കുറേ കമ്പോണൻസ് ഉണ്ട്. അതിൽ നമ്മുടെ ഈ ഒരു റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCയിലുള്ള ഒരു പിഗ്മെൻ്റ് ആണ് ഹീമോഗ്ലോബിൻ. അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് റെഡ് കളർ ആയതുകൊണ്ടാണ് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഈ ഒരു ബ്ലഡിൻ്റെ കളർ റെഡ് ആയിരിക്കുന്നത്. എന്നാൽ എല്ലാ ആനിമൽസിൻ്റെയും കളർ അല്ലെങ്കിൽ അവരുടെ ബ്ലഡിൻ്റെ കളർ ഈ റെഡ് തന്നെയാണോ? എന്നാൽ ചില ആനിമൽസിന് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ഒക്ടോപസ് ഉണ്ട് അല്ലേ, നീരാളി, അവയുടെയും അതുപോലെ തന്നെ ചില സ്പൈഡേഴ്സിൻ്റെയും ബ്ലഡിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അവിടെയും വ്യത്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ ബ്ലഡിൻ്റെ ഉള്ളിൽ ഹീമോഗ്ലോബിൻ ആണ് എങ്കിൽ അവരുടെ റെഡ് ബ്ലഡ് സെൽസിൽ ഉള്ളത് എന്ന് പറയുന്നത് ഹീമോസയാനിൻ എന്ന പിഗ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവരുടെ ബ്ലഡിന് ബ്ലൂ കളർ എന്നത്. ഇതുപോലെ തന്നെ കടലിൽ ജീവിക്കുന്ന ചില ഓർഗാനിസംസും അതുപോലെ ലിസാർഡിനൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ പെയിൽ യെല്ലോ കളറൊക്കെയാണ് അവരുടെ ബ്ലഡും കാണുന്നത്. സോ ഇതുപോലെ വ്യത്യസ്തകരമായിട്ടുള്ള ബ്ലഡ് കളറിൽ ഡിഫറെൻ്റ് ഓർഗാനിസത്തിൽ നമുക്ക് കാണാം, അത് അവരുടെ റെഡ് ബ്ലഡ് സെൽസിലുള്ള പിഗ്മെൻറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വ്യത്യസ്തകരമായിട്ടുള്ള ഓർഗാനിസംസ് അതുപോലെ അവർക്കുള്ള ബ്ലഡ് കളർ ഏതാണെന്ന് അറിയാവുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരാം. ബൈ ബൈ.